ദേവാലയങ്ങളൊരു 40,000 വെള്ളം പൊളിച്ചു. പിന്നെ കൊച്ചി വന്നു, മഹാരാജാവിനെ പറഞ്ഞ തിരുവിതാംകൂർ പോവാണ്, വഴി തന്നെ ശരിയായി കളയെ തടി മാറ്റി വെച്ച് ആലുവയ്ക്ക് വന്നു. അവിടെ മണൽപ്പുറമുണ്ട്, രണ്ട് പുഴയുടെ നടുക്ക്. അവിടെ ബോട്ടെല്ലാം വെച്ച് തീ വെച്ചിട്ട് അതിനവിടെ താമസിച്ച് നാളെ നോക്കി തിരുവിതാംകൂറിലേക്ക് പോകാൻ നിശ്ചയിച്ചു. ആലുവ വരെ വന്നു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് അമ്പലം എൻ്റെ കുതിരലായമാക്കും, കുതിരെ കെട്ടാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ മഹാരാജാവും ദിവാനായ രാജാ കേശവദാസും കൂടെ ആലുവയിൽ പോയി. മഹാരാജാവ് പറഞ്ഞു, ഈ 50,000 പേരെ എങ്ങനെയാണ് യുദ്ധത്തിൽ ഏർപ്പാടാക്കുന്നത്? ബലവും വേണം, ബുദ്ധിയും വേണം. അപ്പോൾ 6 മൈൽ 7 മൈല് പമ്പ നദിയിലെ മൂളി പോയി അണകെട്ടി രാത്രി 12 മണിയപ്പോൾ അണ പൊട്ടിച്ചു. പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് പൊങ്ങി. അപ്പോൾ മുങ്ങുന്നു വെച്ചു നീന്തി അപ്പുറത്ത് കയറി, അപ്പോൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ മുറിഞ്ഞു ടിപ്പുവിന്, പിന്നെ കുതിരപ്പുറത്ത് കയറാൻ വയ്യണ്ടായി. പിന്നെ മേനാവിലാണ് തിരിച്ച് ശരിങ്ങപ്പെട്ടാമി പോയത്. അവിടെ ചെന്ന് ബ്രിട്ടീഷുകാർ അതിനെ ഹനിച്ചു. അപ്പോൾ അന്ന് ഇത് മുഴുവൻ ഒരു മുസ്ലിം എംപയർ ആവും എന്നുള്ള ആശയത്തിലാണ് ടിപ്പു വന്നത്. അതൊക്കെ അങ്ങനെ ഇങ്ങനെ അതങ്ങ് പോയി. അന്നും ഇന്നും ഭഗവാന്റെ ഒരു ചിന്തയില്ലാണ്ട് ഞങ്ങൾക്ക് രാവിലെ എണീക്കുന്ന രാത്രി ഉറങ്ങുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ലോകത്ത് ഇതിനെക്കാട്ടി വലുതായിട്ടൊരു ചിന്ത ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അത് ഒരു ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം രീതിയിൽ നമ്മുടെ മനസ്സ് അങ്ങോട്ടും കൂടെ പോകാനൊക്കും. അപ്പോൾ ഒന്നിൽ ശ്രദ്ധ വരെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഒക്കും. ആ ഭാഗ്യം ഇപ്പോഴും ഉള്ളതാണ്, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യവുമാണ്. വാസ്തവത്തിലെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും മലയൻ രേഖകളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന അനേകം റിസർച്ചേഴ്സ് വിദേശത്ത് നിന്നൊക്കെ ഇവിടെ വരാറുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ഗവൺമെന്റിലെ അങ്ങനൊരു മെഷറി ഇല്ല ഇത് ഇവർക്ക് കൃത്യമായി കൊടുക്കാൻ. ഇന്ത്യയിൽ ഓർമ്മയുണ്ട് എന്നല്ലാണ്ട് പ്രിസർവേഷൻ ഓഫ് മെറ്റീരിയൽ വളരെ മോശമാണ്. എല്ലാം ഇപ്പോൾ നമുക്ക് 3-4 ലക്ഷം ശ്ലോകങ്ങളാണ് വേദത്തിലുള്ളത്. ഇത് എഴുതി വെച്ചിട്ടൊക്കെ പറയും കേൾക്കും പറയും കേൾക്കും, അങ്ങനെയുള്ള തലമുറ തലമുറയായിട്ട് കിട്ടിയത്. ഇപ്പോഴത്തെ നമുക്ക് ബ്രെയിൻ പവർ ഉണ്ടായിരുന്നു, നിൽക്കേണ്ടതിനും തലയിൽ അത് സാധിച്ചു. അപ്പോൾ അതെല്ലാ ഫെയ്ത്തിലും ആയിരുന്നല്ലോ. കാക്സ്റ്റൺ വന്ന് പ്രിൻറ്റിങ് പ്രസ് വരുന്നതുവരെ ബൈബിൾ കൈകൊണ്ട് എഴുതി മാത്രമേ കാണൂ. അത് ഫാദർ വിൽ കീപ് ഇറ്റ് ഓൺ എ ടേബിൾ, പൂട്ടി താക്കോൽ കൊണ്ട് പോകും. നെക്സ്റ്റ് ഡേ ഇത് ഓപ്പൺ ടു റീഡ് ഇറ്റ് ആൻഡ് സേവ്. കാക്ഷൻ വന്നപ്പോഴാണ് പ്രിൻറ്റിങ് വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു മാറി ചേക്കാൻ സാധിച്ചത്. അതും ഒരു കോമൺ തിങ് എല്ലാം ഒരു പേജ് ലൈൻ ഇടും, ഇപ്പുറത്ത് ഇപ്പുറത്താണ് പ്രിൻറ്റ് ചെയ്ത് പോകുന്നത്. എല്ലാ ഫെയ്ത്തും അതൊരു എളുപ്പത്തിൽ ചുരുക്കത്തിലാകുകയും ചെയ്യാം. വായിക്കാനും എളുപ്പമുണ്ട്. ശരിക്കും പറയുന്ന നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെയാണ് വായിക്കാൻ. ഈ എഫേർട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം 2 ലൈൻസ് 3 ലൈൻസ് ഒരു ബ്ലോക്കായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി പറ്റിയ എളുപ്പത്തിലാവും. അതിപ്പോൾ നമ്മളെങ്ങനെ പഠിപ്പിച്ചില്ല, അതുകൊണ്ട് നമുക്ക് പോയില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ ഒരു സംക്ഷിപ്ത രൂപം ഒന്ന് വിശദീകരിക്കാം. മൊത്തത്തിലുള്ള ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ജനസുഖായ ജനഹിതായ. അമേരിക്കയിൽ പറഞ്ഞില്ലേ ഗെറ്റിസ്ബർഗ് അഡ്രസ്സിൽ എബ്രഹാം ലിങ്കൺ, ദി അമേരിക്കൻ ഗവൺമെൻറ് ഈസ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ. അതുപോലെ ഇത് ഭഗവാന്റെയാണ്, അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കണം, ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാനായിട്ട് പാടില്ല. അന്ന് പോപ്പുലേഷൻ കൺട്രോളായിരുന്നു, ജോലി കിട്ടാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ എല്ലാം നമുക്ക് പ്രോബ്ലംസ് വന്നുപോയി. റോഡ് നന്നാക്കുമ്പോൾ വീട് പോവും, വീടില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ നോക്കില്ല, അപ്പം ചുമ്മാ ഇരിക്കുമായിരിക്കില്ല. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനെ പ്ലാൻ ചെയ്ത് ശരിയാക്കണമെങ്കിൽ ഒരുപാട് എഫേർട്ട് വേണം. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതിന് ഒരു തെറ്റ് എന്നും ആൾ റോഡിൽ ചാകുകയാണ്. അത് സേവ് ചെയ്യണമെങ്കിൽ റോഡിന് ഇത്ര വീതി വേണം, 45 മീറ്ററിന് വീതി വേണം.
നമ്മൾ ഗവൺമെൻറ് പറഞ്ഞത് നോക്കുന്നു മൂന്ന് പതിവ് പോകുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, അത് മതി നിങ്ങൾക്ക് 20 മതി, പക്ഷേ ഇവിടുന്ന് പണം കിട്ടണമെങ്കിൽ 40 പണം തരും. അപ്പോൾ സമ്മതിച്ചു. ദാറ്റ്സ് എ കറക്റ്റ് തിങ്. എത്രയോ റിസേർച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത് ഇത്രയും വേണമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ഈ കഞ്ചേഷൻ മാറാൻ ഒക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ദുഃഖി പോവുകയാണെങ്കിൽ ഒന്നിലൂടെ നേരത്തെ ആയിപ്പോൾ അല്ലെങ്കിൽ താമസിച്ച് നോക്കൂ, സമയത്ത് നിർത്താൻ നോക്കില്ല. ട്രാഫിക് അത്ര മോശവുമാണ്, ട്രാഫിക് അൺകൺട്രോൾഡുമാണ്, ആരും റൂൾസ് ഇതിലൂടെയില്ല, തനിക്കുള്ള റൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആപത്ത് കൊള്ളാൻ വളരെ എളുപ്പമാണ്. ഞാനൊരു മോട്ടോറിസ്റ്റാണ്, അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ ഈ വയസ്സിലൊരു 40 ലക്ഷം മൈൽ കാർ ഓടിച്ചിട്ടുണ്ട്. ഒരു കാറ് 23 ലക്ഷം മൈൽ ഓടിയിട്ടുമുണ്ട്. 23 ലക്ഷം. അപ്പോൾ എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് വരാം, ഒരാളുടെ സൗകര്യം മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരും സുഖമായിട്ട് പോകണം. അത് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു അബദ്ധമുള്ളത്, നമ്മൾ വളരെ ബോട്ടിൽ ഹംഗറിയാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് 100 കോടിക്കാണ് കൊടുത്തത് ഒരു ദിവസം. എന്തിന്? നമുക്ക് അങ്ങനെ പിടിച്ചിട്ട് വേണോ സന്തോഷിക്കാൻ? സന്തോഷിക്കാൻ ഒക്കില്ല ഒരാൾക്ക്. അപ്പോൾ കഷ്ടമാണ്. ഈ രാജഭരണമുള്ള കാലത്ത് ഈ ഇതുപോലുള്ള സംവിധാനങ്ങളെ എങ്ങനെയായിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെ ഈ പ്രത്യേകിച്ച് മദ്യ പോലുള്ള സാമൂഹ്യ വിപത്തുകളെ? വളരെ എളുപ്പമായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ സംസ്കാരം ഇതിലേക്ക് ഒത്തതല്ലായിരുന്നു. അപ്പം ആർക്കും വേണം തോന്നിയില്ല. ട്രഡീഷണൽ അത് വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അന്യൻ്റെ ഇത് നമുക്ക് കൊണ്ടു തന്നിട്ട് തെറ്റിക്കുകയാണ്. ഇപ്പോൾ പറയുമല്ലോ, ആദ്യത്തെ ഇന്ത്യയിലെ കമാൻഡർ ചീഫ് ജനറൽ കെ എം കരിയപ്പ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കേണലായപ്പോൾ സായിപ്പ് പറഞ്ഞു, അദ്ദേഹം വിളിക്കുന്ന കരിയപ്പ എന്നല്ല, കറി ഓൾ ബോയ് എന്നാണ്. കറി ഓൾ ബോയ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ? ഇല്ലയോ? എങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടും? ജന്തുക്കൾ നിങ്ങൾ വൃത്തികെട്ട കൈവിടെ ആഹാരം കഴിക്കുന്നേ? ഞങ്ങളങ്ങനെയല്ല, ഫോർക്കും സ്പൂണും പേനാക്കത്തിയും ഒക്കെ വേണം. സിവിലൈസ്ഡ് പീപ്പിൾ, നിങ്ങളെങ്ങനെ അൺസിവിലൈസ്ഡ്? നേരെ മറിച്ചില്ലയോ, ഈ ഫോർക്ക് എത്ര ആളെ വാടി കയറിയിട്ടാണ് വെളിയിൽ വരുന്നത്? ഒരു വെള്ളത്തിട്ട് മുക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഫെക്ഷൻ വരാം, സൂക്കേട് വരാം, വൃത്തിയില്ല. നമ്മൾ കൈക്ക് നമ്മളുടെ വൃത്തിക്ക് മാറ്റം വരുമല്ലോ, അതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് അന്യനെ പറ്റി ഒരു ഭ്രമവും നമ്മളെ പറ്റി ഒരു ആക്ഷേപമായിപ്പോയി. അങ്ങനെ നമ്മളെപ്പോലെ ഒരു രാജ്യം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അത് വെളിയിൽ പോയാൽ പറയും, ഇന്തോനേഷ്യയിൽ പോയാലും തായ്ലൻഡിൽ പോയാലും അവർ പറയുന്നേ, നിങ്ങൾ ഇന്ത്യക്കാരാണോ? ഏ, നമുക്കൊന്നും അറിയാമോ നിങ്ങളെപ്പറ്റി? ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എല്ലാം അറിയാം. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ തായ്ലൻഡ് എന്നർത്ഥം. തായ് എന്ന് വെച്ചാൽ തായ്, അമ്മ, ലാൻഡ് ഭൂമി, അപ്പോൾ മദർലൻഡ് എന്നാണ് അർത്ഥം. രാമായണം, ഭാരതം, ഭാഗവതം, ഇതൊക്കെ ഞങ്ങൾക്ക് നേരോ നിങ്ങൾക്കറിയാൻ വിടുക. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ മുസ്ലിംസ്, പക്ഷേ അവരുടെ പാട്ട്, അവരുടെ കളി എല്ലാം നമ്മളുടെ രാമായണവും ഭാരതവും ഭാഗ്യവും ആണ്. അതാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. നമ്മളുടെ ഒരു തീർന്നല്ല അങ്ങ്. സൈന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിൽ തമ്പുരാനൊരു റോളുണ്ടായിരുന്നല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കൊരു 17 വയസ്സായപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ചുമ്മാ ഇരിക്കുകയില്ലയോ, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ